ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു വെറൈറ്റി സമോസയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ സമോസയുടെ കവറിങ് പഫ്സിൻ്റെ കവറിങ് പോലെയാണ് ഇരിക്കുന്നത്. തൊട്ടാൽ പൊടിയുന്ന കവറിങ്ങാണ്. പഫ്സ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സമോസയുടെ കവറിങ്ങും ഇരിക്കുന്നത്. തൊട്ടാൽ പൊടിഞ്ഞു പോരും. നല്ല ലെയറായിട്ട് നമുക്കിത് പൊളിച്ചെടുക്കാം. സാധാരണ സമോസയേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ലെയറായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയ കവറിങ്ങോട് കൂടിയ ഒരു വെറൈറ്റി സമോസയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. ഡിന്നറിന് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സ്നാക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഈ സമോസ രാത്രിയിലും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവിനുള്ള പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പച്ചമുളകാണ് പൊടിയായി അരിഞ്ഞ് ചേർത്തത്. വെളുത്തുള്ളിയും പച്ചമുളകും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. 1 ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് പൊട്ടറ്റോയിലേക്ക് ചേർക്കാനുള്ള മസാലയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ടില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. പൊട്ടറ്റോ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് കവറിങ്ങിനുള്ള ബാറ്റർ തയ്യാറാക്കാം. 1 ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/3 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. 80 മില്ലി വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. സാധാരണ വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ തേച്ച് കുഴച്ചെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കവറിങ്ങിനുള്ള മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പലകയിലേക്ക് അല്പം പൊടി തൂകിയിട്ട് ഒന്നുകൂടി നല്ലതുപോലെ തേച്ച് കുഴച്ചെടുക്കാം. നന്നായിട്ട് തേച്ച് കുഴച്ചെടുത്താലേ നമുക്ക് നല്ല മാർദ്ദവമുള്ള മാവായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 4 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 4 സമോസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് മാവ് കൊണ്ട് 4 സമോസയാണ് ഉണ്ടാക്കുന്നത്. ഇത് 4 ആക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായി ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറേശ്ശെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കുറച്ച് കട്ടിയിൽ പേസ്റ്റാക്കി എടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്, എണ്ണ ചേർത്താണ് ഇത് പേസ്റ്റാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് കലക്കി നോക്കാം. ഒത്തിരി കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. കാരണം ഇത് ഇരിക്കും തോറും ഇത് ലൂസായി പോകും. ഇതിപ്പോൾ കറക്റ്റാണ്, നമുക്കിത് മാറ്റി വയ്ക്കാം.
ഇനി പൊടി തൂകിയ പലകയിലേക്ക് ഓരോ ഉരുളയും എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് വലിപ്പമുള്ള ചപ്പാത്തി ആയിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ മാവ് തടവി കൊടുക്കാം. മാവ് തൂവി കൊടുക്കും തോറും നമുക്ക് നന്നായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചപ്പാത്തിനേലും കുറച്ചുകൂടി വലിപ്പമുള്ള വട്ടത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഒന്നുകൂടി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ചുകൂടി നല്ല നേർമയിൽ പരത്തിയെടുക്കാം. എത്രയും തിന്നായിട്ട് പരത്തുന്നു അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. കോൺഫ്ലവറും എണ്ണയും ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്ത പേസ്റ്റ് ഇതിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കാം. എല്ലായിടത്തോട്ടും ഒന്ന് തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യണം. രണ്ട് സൈഡിൽ നിന്നും നടുവിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ചെയ്തതിന് ശേഷം രണ്ടറ്റത്തുനിന്നും നടുവിലേക്ക് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ നടുവ് ഭാഗത്ത് വരത്തക്ക വിധം വീണ്ടും ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊടി തൂവി ഒന്നുകൂടി പരത്തിയെടുക്കാം. ഇനി നമുക്ക് നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. കുറച്ച് നീണ്ട സ്ക്വയറായിട്ട് പരത്തിയെടുക്കാം, വട്ടത്തിലല്ല, നീളത്തിൽ പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി രണ്ടറ്റത്തൊന്നും നടുവിലേക്ക് ഫോൾഡ് ചെയ്യാം. ആദ്യം ഫോൾഡ് ചെയ്തതിൻ്റെ മീതയിലേക്ക് വേണം രണ്ടാമത് ഫോൾഡ് ചെയ്യാൻ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മറിച്ചിട്ടിട്ട് ഇതിന് പുറത്തേക്ക് കുറച്ച് പൊടി തൂവി ഒന്ന് പരത്തിയെടുക്കാം. പതിയെ ഒന്ന് പരത്തുക. സ്ക്വയറായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഇപ്പോൾ താഴത്തെ ഭാഗം നല്ലതുപോലെ ലോക്കായിട്ടുണ്ടാകും, നമ്മൾ ജോയിൻ്റ് ചെയ്ത ഭാഗം. അതിപ്പോൾ മറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സ്ക്വയറായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഉണ്ടോ, താഴെ ജോയിൻറ്റിൻ്റെ ഭാഗമെല്ലാം നന്നായിട്ട് ലോക്കായിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ജോയിൻറ്റിൻ്റെ ഭാഗം മീതെ വരത്തക്ക വിധം വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നേരത്തെ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഫില്ലിങ് വെച്ചതിന് ശേഷം നാലരികിലും കുറച്ച് വെള്ളം തൊട്ട് തേച്ച് കൊടുക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡിലെ രണ്ട് അറ്റവും കൂടി ഒന്ന് യോജിപ്പിക്കാം. പ്രസ് ചെയ്ത് യോജിപ്പിക്കുക. ഇതുപോലെ ഓരോ അരികും ഒട്ടിച്ചെടുക്കാം. ഒരരികം ഒട്ടിച്ചതിന് ശേഷം നടുക്ക് പ്രസ് ചെയ്ത് ഉള്ളിൽ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം മറ്റേ സൈഡ് ഒട്ടിക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അരികെല്ലാം നല്ലതുപോലെ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടാറ്റോ സമോസ നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊടി തൂകിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഡ്രൈ ആയി പോകാതിരിക്കാൻ കവർ ചെയ്ത് വെക്കണം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ഞാനതെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് ഓരോ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സമോസ ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഒരു സൈഡ് മുരിയാനായിട്ട് 4 മിനിറ്റ് എങ്കിലും എടുക്കും. അതുപോലെ ഫ്രൈ ചെയ്താലേ ഇത് നല്ല ലെയറായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ.
മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ ഒരു സ്പൂണും ഉണ്ട് എണ്ണ. ഇതിൻ്റെ പുറത്തേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിൽ 4 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമുക്കിത് മറിച്ചിടാം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഈ സമോസ ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത സൈഡ് നമുക്ക് 3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാകും. മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള 2 എണ്ണം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഫ്സിൻ്റെ കവറിങ്ങുള്ള പൊട്ടറ്റോ സമോസ റെഡി ആയിട്ടുണ്ട്. ഈ പൊട്ടറ്റോ പഫ് സമോസ നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.